ഇന്നലെ വൈകിട്ട് 5 മണി മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ദളപതി 66 കാസ്റ്റിംഗ് പുറത്തു വന്നു. 4 പേരെയാണ് ഇന്നലെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരിക്കുന്നത്. 1 ശരത്കുമാർ ഈ സിനിമയിലുണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. പടത്തിന്റെ പൂജയിലെല്ലാം പുള്ളി പങ്കെടുത്തിരുന്നു. വിജയുടെ അച്ഛന്റെ വേഷമായിരിക്കും ശരത്കുമാർ ചെയ്യുന്നത്. 2 പ്രകാശ് രാജ് ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഒരുപാട് റൂമർ വന്നിരുന്നു. ഞാൻ തന്നെ പ്രകാശ് രാജ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് 1-2 വീഡിയോ ഇട്ടിരുന്നു. 13 വർഷങ്ങൾക്ക് ശേഷം വിജയും പ്രകാശ് രാജും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഇവർ അവസാനമായി ഒരുമിച്ച സിനിമ വില്ലായിരുന്നു. 3 പ്രഭുവാണ്. ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി വന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു. പ്രഭുവും ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. 4 ഞാൻ നേരത്തെ തന്നെ ഊഹിച്ചിരുന്നു. ഞാൻ പലവട്ടം വിചാരിച്ചു അവരെ എന്താ ഇതുവരെ ഈ സിനിമയിൽ കൊണ്ടുവരാത്തതെന്ന്. അങ്ങനെ ഇന്നലെ അവരെയും ഒഫീഷ്യലായി കൺഫേം ചെയ്തു. അത് മറ്റാരുമല്ല ജയസുധ. വംശിയുടെ മിക്ക സിനിമകളിലും ഒരു പ്രധാന റോൾ ജയസുധ ഉണ്ടാകും. അത് ഈ സിനിമയിലും ആവർത്തിച്ചു. വിജയുടെ അമ്മയായിട്ടായിരിക്കാം ജയസുധ ഈ സിനിമയിൽ എത്തുന്നത്. കാരണം വംശിയുടെ മിക്ക സിനിമയിലും ഹീറോയുടെ അമ്മയായിട്ടാണ് ജയസുധ എത്തിയിട്ടുള്ളത്. സീനിയേഴ്സ് എത്തിയ സ്ഥിതിക്ക് ഇനി ജൂനിയേഴ്സ് വേണ്ടേ? നാനി ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കുറേ റൂമർ വന്നിരുന്നു. ഇപ്പോൾ നാനി ഈ സിനിമയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഒഫീഷ്യലായി ഒരു സ്ഥിരീകരണം മിക്കവാറും ഉടനെ തന്നെ ഉണ്ടാകും. മിക്കവാറും നാനിയുടേത് ഒരു ഗസ്റ്റ് റോൾ ആകാനാണ് സാധ്യത. പടം 2021 പൊങ്കലിനെത്തും. ലോകേഷ് കനകരാജ് 2 വർഷം മുമ്പ് സൂര്യയെ വെച്ച് ഒരു ഫാന്റസി ഫിലിം ചെയ്യാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചു. ഇരുമ്പ് കൈ മായാവി എന്നാകും സിനിമയുടെ പേരെന്നും പുള്ളി തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ പ്രഖ്യാപനം കഴിഞ്ഞ് 2 വർഷമായിട്ടും ഇതുവരെ അതിനെക്കുറിച്ച് ഒരറിവുമില്ല. ചില യൂട്യൂബ് ചാനലുകളിൽ ഈ സിനിമ ഡ്രോപ്പായി പോയി എന്നൊക്കെ വാർത്ത വരുന്നിരുന്നു. പടം ഡ്രോപ്പായതിൻ്റെ കാരണം ഇതാണ്. ഫാന്റസി ഫിലിം ആയതുകൊണ്ടും വലിയ ചിലവിൽ ചെയ്യേണ്ടതുകൊണ്ടും തമിഴ് ഓഡിയൻസിന് ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന ആശങ്കയുള്ളതുകൊണ്ടും ലോകേഷിൻ്റെ സ്ക്രിപ്റ്റ് സൂര്യയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ഈ സിനിമ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം പച്ചക്കള്ളമാണ്. കാരണം ലോകേഷ് ഇതുവരെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുമില്ല. ആ സ്ക്രിപ്റ്റ് എടുത്ത് സൂര്യയ്ക്ക് കൊടുത്തിട്ടുമില്ല. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് ഒരൈഡിയ ഉണ്ട്. സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് ആക്കിയതിന് ശേഷം സൂര്യയെ പോയി കാണും എന്നാണ് ലോകേഷ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെ ആ സ്ക്രിപ്റ്റ് സൂര്യയുടെ അടുത്തെത്തിയിട്ടില്ല. കാരണം ലോകേഷ് ഇപ്പോൾ വളരെ ബിസിയാണ്. മാസ്റ്ററിന് ശേഷം വിക്രം ചെയ്തു, ഇനി ദളപതി 67, കൈതീറ്റു, അങ്ങനെ 1-2 പ്രോജക്റ്റ് പുള്ളിക്ക് പെൻഡിംഗ് ആണ്. അതുകൊണ്ടായിരിക്കാം ഇരുമ്പ് കൈ മായാവി വൈകുന്നത്. മിക്കവാറും കൈതി 2 ശേഷം ഇരുമ്പ് കൈ മായാവി സംഭവിച്ചേക്കാം.